വിശാല മനസ്സെ വിരോധം വരുതേ, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. ബി എ പഠിച്ചാലും എം എ പഠിച്ചാലും എന്നെ മറക്കരുത്. എസ് എസ് എൽ സി സോഡാ സർവത്ത് ലോനപ്പൻ കമ്പനി. പഴയ ഓട്ടോഗ്രാഫ് താളുകളിൽ ആവർത്തന വിരസതയൊന്നുമില്ലാതെ എഴുതിപ്പോയിരുന്ന വാചകങ്ങളാണ് ഇതൊക്കെ. ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറയുമ്പോൾ ദി സോ കോൾഡ് ന്യൂ ജനറേഷന് അത് എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഓട്ടോഗ്രാഫ് ഒരു വികാരമായിരുന്നു. ഓട്ടോഗ്രാഫ് എഴുതുന്നതും എഴുതിക്കുന്നതും ആഘോഷമായിരുന്നു, ആവേശമായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ഫേസ്ബുക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം സൗഹൃദങ്ങളൊന്നും അന്നില്ലായിരുന്നു. ഓട്ടോഗ്രാഫ് ഓർമ്മയ്ക്കായി, ഓർമ്മയ്ക്കായി ഓർമ്മകളിൽ നിന്നും ഓർമ്മകളിലേക്ക് ഓമനിക്കാനായി കോറിയിട്ട ഒരുപാട് വരികൾ, നന്മ നിറഞ്ഞ സൗഹൃദങ്ങളും അപക്വമായ പ്രണയങ്ങളും വിരഹ നൊമ്പരങ്ങളും മണ്ടത്തരങ്ങളും ചാലിച്ചു കുറിച്ചിട്ട താളുകൾ, ഒപ്പം ഭാവി ജീവിതത്തിനും എഴുതി തീർക്കാനുള്ള പരീക്ഷകൾക്കുമുള്ള ആശംസകളും. ഇങ്ങനെ എഴുതി തീർന്ന ഓട്ടോഗ്രാഫ് ഒരു നിധി പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളവരായിരിക്കും നമ്മിൽ പലരും. ഞാനും അതിനൊക്കെ ശ്രമിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ അത് എവിടെയാണെന്ന് അറിയില്ല. ഈയിടെ ഒരു ട്രോൾ കാണാനിടയായി. ഓട്ടോഗ്രാഫിൻ്റെ താളുകൾ ചിതലരിച്ചാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് ഓട്ടോഗ്രാഫിൻ്റെ ആദ്യ താളിൽ എഴുതിയിട്ട സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ ഓർമ്മ പുതുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നുവെന്ന്. ദി ചോസൻ എന്ന് പറഞ്ഞൊരു ടി വി സീരീസ് കാണാനിടയായി. ഡല്ലസ് ജെങ്കിസ് എന്ന് പറഞ്ഞ വ്യക്തി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ടി വി സീരീസ് ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ജൊനാഥൻ റൂമി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിൽ ക്രിസ്തുവിൻ്റെ വേഷം ചെയ്യുന്നത്. സുവിശേഷത്തെ സംബന്ധിച്ച് സുവിശേഷ ബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് യൂട്യൂബിലും അവൈലബിൾ ആണ്, ദി ചോസൻ. ഈ സീരീസ് കാണാനിടയായപ്പോൾ അതിൽ ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും തമ്മിലുള്ള സൗഹൃദത്തെ വളരെ ആഴമായിട്ട് കാണിക്കുന്നുണ്ട്. ശരിയായിരുന്നു, 3 വർഷത്തെ ഇരവ് പകലുകൾ അവർ ഒരുമിച്ചായിരുന്നു. തനുവകന്നാൽ മനമകലുമെന്ന ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ടാകണം ഒടുവിൽ വേർപിരിയേണ്ട സമയമായപ്പോൾ അവനും ഒരു ഓട്ടോഗ്രാഫ് എഴുതിയത്. ജീവിതത്തിൻ്റെ ഓർമ്മ പുസ്തകത്തിൽ സ്വന്തം ശരീരം പകുത്തുകൊണ്ട്, സ്വന്തം ചോരകൊണ്ട്, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് നിങ്ങൾ ചെയ്യുവിൻ. ഓർമ്മയ്ക്കായി. ഡു ദീസ് ഇൻ മെമ്മറി ഓഫ് മീ. ഫാദർ ക്രിസ്റ്റീൻ, റേഡിയോ ആഞ്ചലോസ്, വോയ്സ് ഫ്രം ഹെവൻ.